ചില വ്യക്തികളുണ്ട്, ചില കൂട്ടുകാർ, നമ്മളൊരു കാര്യം ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് അത് വേണ്ടാട്ടോ, അത് ശരിയാവില്ല, അത് ഭയങ്കര പ്രശ്നമാവും, അത് ഭയങ്കര കുഴപ്പമാവും എന്നൊക്കെ പറയണവർ, അതായത് ഒരു കാര്യം പോലും നമ്മൾ ചെയ്യാൻ സമ്മതിക്കാത്ത ആൾക്കാർ. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അത് തന്നെയാണ്. നമ്മുടെ ഒരു ഇഷ്ടങ്ങൾ, ഒരു കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ, എപ്പോഴും നമ്മുടെ ഒരു ഡ്രീമും സ്വപ്നങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ് ഷെയർ ചെയ്യുമ്പോൾ അത് നോക്കിയും കണ്ടും വേണം പറയാൻ. അത് നമ്മൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ വിട്ടുകൊടുത്ത് നമ്മുടെ ആ ഒരു ഇതിനെക്കുറിച്ച് പറയരുത്. നമ്മുടേതായ ഒരു സക്സസ്സിന് വേണ്ടി നമ്മളൊരു ഫോർമുല ഉണ്ടാക്കിയിട്ട് അത് നമ്മളിൽ തന്നെ ഒതുങ്ങി വെക്കണം. നമ്മളത് സക്സസ് ആയി എന്നുള്ളത് കാണുക വേണ്ടത്. അത് നമ്മൾ പറയുന്ന സുഹൃത്തുക്കൾ നമ്മളെ കറക്റ്റായിട്ട് അപ്ലിഫ്റ്റിംഗ് ചെയ്യുന്നവരല്ലെങ്കിൽ താഴത്തേക്ക് എത്തിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. ചില വ്യക്തികൾ എന്താണെന്ന് വെച്ചാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അവർ പ്രോക്രാസ്റ്റിനേഷൻ്റെ ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ അവരുടെ നമുക്ക് വേറെ ദിവസം ചെയ്യാം, അത് ശരിയാവില്ല, അത് വേണ്ടടാ, അത് കുഴപ്പമാണ്, റിസ്ക്കാണെന്ന് പറയുന്ന ആൾക്കാരാവും. വളരെ അപൂർവം ആൾക്കാരുണ്ടാവും, നീ ചെയ്തോ, എന്തെങ്കിലും ആവട്ടെ, ഇപ്പോൾ തോൽക്കണമെങ്കിൽ തോൽക്കട്ടെ, നമ്മൾ ചെയ്തു എന്നെങ്കിലും ഉണ്ടാവുമല്ലോ എന്നൊരു രീതിയിൽ നമുക്ക് സപ്പോർട്ട് തരണം. അപ്പോൾ ആ റൈറ്റ് പേഴ്സൺസിനെ നോക്കണം. അത് അവരുടെ കുഴപ്പങ്ങളാണ് അവർ നമ്മളിലേക്ക് കാണിക്കുന്നത്. ഇത് ഒരു ഈ ശരിക്കും പറഞ്ഞാൽ ഇമോഷണലി നമ്മളെ തളർത്തുന്നവരും ഉണ്ട്. നമ്മളെ ചില വാക്കുകൾ പറയുമ്പോൾ, ചിലപ്പോൾ ഒരു പരാജയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം അന്ന് നിനക്ക് പറ്റിയത് ഓർമ്മയില്ലേ, അന്ന് തന്നെ ഒരു പ്രശ്നം ഉണ്ടായില്ലേ, ഇനി വേണ്ടട്ടോ, വെറുതെ വേണ്ടാത്തന്നെ നിൽക്കണ്ട, ഇങ്ങനെ പറഞ്ഞ് 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 അത് നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിക്കുന്നതിന് പോലും നമ്മളെ സമ്മതിക്കില്ല. ഇത്തരത്തിലുള്ള കൂട്ടുകാരും കൂട്ടുകെട്ടുകളും ഉണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഈവൻ നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള വാക്കുകൾ പറഞ്ഞ് നമ്മളെ താഴോട്ട് കൊണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കണം. എപ്പോഴും ഒരു കാര്യം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് അതിനെക്കുറിച്ചിട്ടുള്ള റൈറ്റ് ഇൻഫോർമേഷൻസ് എടുക്കുക. എങ്ങനെയാണ്, എന്നതാണ് എന്നതിനെക്കുറിച്ച് റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സ്വയം ബോധം വേണം, മനസ്സിലായോ? നമുക്ക് ഓൺ ആയിട്ടൊരു ബോധം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. അതർവൈസ് നമ്മൾ അതിൻ്റെ പിന്നാലെ നടന്നു പോയിട്ട് നമുക്ക് ഹേർട്ട് ആവാനേ നേരം ഉണ്ടാവുള്ളൂ, നമുക്ക് പെയിൻഫുൾ ആവും. അപ്പോൾ നമുക്ക് ആ സ്വപ്നങ്ങൾ കൊണ്ടുനടക്കാനും പറ്റില്ല, ഇവർ നമ്മളെ ഡീഗ്രേഡിങ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ പറയുന്ന ആൾക്കാർ മുഴുവൻ നമ്മൾ സുഹൃത്തുക്കളായിട്ട് നമ്മൾ കണക്കാക്കരുത്. കാരണം എന്താ വെച്ചാൽ അവരുടെ പ്രശ്നമാണ്. കാരണം അവർക്ക് ചെയ്യാൻ പറ്റാത്തത് മറ്റൊരാളും ചെയ്യരുത്, അവർക്കത് സാധിക്കില്ല, അല്ലെങ്കിൽ അവർക്ക് കൂടെ നിൽക്കാൻ പറ്റില്ല എന്നാണ്. അപ്പം നമ്മൾ അവരെ എന്താ ചെയ്യേണ്ടത്, ഇറ്റ്സ് ഓക്കെ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ പോവാം. ചില കാര്യങ്ങൾ മുന്നോട്ടുള്ള വഴിയിൽ കൂടെ നമ്മൾ പോകുമ്പോൾ പകുതി ദൂരം പിന്നിടുമ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ലെവൽ കൂടും. പിന്നെ അവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ആ അത്രയും ദൂരം സഞ്ചരിച്ചു എന്നുള്ള കോൺഫിഡൻസ് തന്നെ മതി മുന്നോട്ട് കൊണ്ടുപോകാൻ. പിന്നെ ആ ആളുടെ സ്വപ്നമല്ല ഇത്, നമ്മുടെ സ്വപ്നമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വപ്നത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. കാരണം മറ്റൊരാളുടെ സ്വപ്നമാവുമ്പോൾ അത് ആ വ്യക്തിക്ക് അതിൻ്റെ അത്ര ഒരു എന്താ പറയുക, ഡെപ്ത് കിട്ടില്ല, അത് നമ്മുടെയാണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ അവർ നമ്മളെ ഇങ്ങനെ താഴോട്ട് കൊണ്ടുവരാനാണ് നോക്കുക. അങ്ങനെ വലിച്ചുകൊണ്ടിരിക്കും, നീ അങ്ങനെ ചെയ്യണ്ട, നീ ഇങ്ങനെ ചെയ്യണ്ട, അല്ലെങ്കിൽ കണ്ടില്ലേ, ഇങ്ങനെ കണ്ടില്ലേ. നിങ്ങളുടെ കഴിവുകളുടെ അല്ല, കഴിവ് കേടുകൾ അല്ലെങ്കിൽ കുഴപ്പങ്ങൾ പറ്റിയത് ഇത് മുഴുവൻ കൊണ്ടുവന്നിട്ടായിരിക്കും നിങ്ങളെ താഴോട്ട് കൊണ്ടുവരാം. സോ ഇറ്റ്സ് ഓക്കെ. ഇപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ബൾബ് കണ്ടുപിടിക്കാൻ അഡിസിന് സാധിക്കേ ആയിരുന്നില്ല ഇത്തരത്തിലുള്ള കൂട്ടുകാർ ചുറ്റും ഉണ്ടെങ്കിൽ. എടാ, എത്രാമത്തെ പ്രാവശ്യമാണ് നീ ഇത് ചെയ്യണത്, എന്നെ കൊണ്ട് ഇത് പറ്റും തോന്നുന്നുണ്ടോ, നീ വെറുതെ ഇത് നിർത്തിപ്പോയിക്ക എന്ന മട്ടിൽ ഇങ്ങനെ പറയാൻ കുറച്ച് പേരുണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കായിരിക്കും എന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി, നിങ്ങൾക്ക് അതിനുള്ള ആൻസർ കിട്ടിയിരിക്കും. ഓക്കെ, താങ്ക് യു.